السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف رسل الله وعلى آله الفائزين برضا الله، أما بعد. ഏറ്റവും പ്രിയം നിറഞ്ഞ അറിവിൻ നിലാവിൻ കുടുംബാംഗങ്ങളെ, അൽഹംദുലില്ലാഹ്, തജ്വീദുൽ ഖുർആൻ ക്ലാസ് രണ്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഒന്നാമത്തെ ക്ലാസ് മാഷാ അല്ലാഹ് കുറേ പേർ കണ്ടു, അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി. അൽഹംദുലില്ലാഹ്, അല്ലാഹു അതുപോലെ തന്നെ നല്ല നിലക്ക് വിശുദ്ധമായ ഖുർആനു ഷരീഫ് എല്ലാ തെറ്റുകളിൽ നിന്നും മുക്തമായി പാരായണം ചെയ്യാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അറിവിന്നിലാവിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പലവിധ പ്രയാസങ്ങളുമുള്ളവർ അതിൽ കമൻറ്റിലൂടെ കാണുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം അറിയുന്നവൻ. അള്ളാഹു എല്ലാത്തിലും സന്തോഷവും റാഹത്തും നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞത്, ഒരു മുസ്ലിമായ മനുഷ്യനിക്ക് വായ കൊണ്ട് പറയുന്ന നിർബന്ധമായ കാര്യങ്ങൾ അല്ലെ, ഒന്നാമത്തത് തക്ബീറത്തുൽ ഇഹ്റാം, അള്ളാഹു അക്ബർ എന്നതിനെ കുറിച്ചായിരുന്നു. ഇനി രണ്ടാമത് നിർബന്ധമായ കാര്യമാണ് ഫാത്തിഹത്തുൽ കിതാബ്. ഫാത്തിഹ സൂറത്താണ്, ഫാത്തിഹ സൂറത്താണ് രണ്ടാമത് നിർബന്ധമായിട്ടുള്ളത്. ഫാത്തിഹ സൂറത്താകുമ്പോൾ ഒറ്റടിക്ക് നമുക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. ഏഴ് ആയത്തുകളുണ്ട്. ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് നമ്മളൊക്കെ ഔദും കൂടി ഓതാറുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചും പറയണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് കുറേ ക്ലിപ്പുകളായിട്ടാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് എത്തൽ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഫാത്തിഹ സൂറത്ത് 156 അക്ഷരങ്ങളാണ് ഫാത്തിഹയിലുള്ളത്. അതിൽപ്പെട്ട ഒരൊറ്റ അക്ഷരം പോലും മാറിപ്പോവാതെ, അക്ഷരങ്ങൾ ഹറക്കത്തുകൾ മാറാതെ നല്ല നിലയിൽ തന്നെ പാരായണം ചെയ്യൽ നമുക്കെല്ലാവർക്കും നിർബന്ധമാണ്. നമുക്ക് ഫതുഉൽ മുഈനിലും പല കിതാബുകളിലും നമ്മൾ നിസ്കാരത്തെ പറ്റി പറയുമ്പോൾ, നിസ്കാരത്തിൻ്റെ ഫർദുകൾ എണ്ണുമ്പോൾ ഫാത്തിഹ എണ്ണുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് പറയാറുണ്ട്, വയജിബു രിആയത്തു ഹുറൂഫിഹ വ തശ്ദീദാതിഹ, അതിൻ്റെ അക്ഷരങ്ങൾ ശ്രദ്ധിക്കൽ നിർബന്ധമാണ്, അതിലെ ശബ്ദുകളെയും ശ്രദ്ധിക്കണം. എന്നിട്ട് പറയുന്നുണ്ട്, ഫലോ അസ്ഖത ഹർഫൻ, ആരെങ്കിലും ഒരു ഹർഫിനെ കളഞ്ഞു, ഔ ഖഫഫ മുഷദ്ദദൻ, അല്ലെങ്കിൽ ഷദ്ദിനെ ഷദ്ദില്ലാത്ത രൂപത്തിൽ ഉച്ചരിക്കും. നമ്മളൊക്കെ അർറഹ്മാനിർ റഹീം എന്നുള്ളിടത്ത് നിങ്ങൾ അർറഹ്മാനിർ റഹീം സാവധാനമൊക്കെ നിസ്കരിക്കും, അല്ല നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴൊക്കെ വെല്ലം ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ ഷദ്ദില്ല, അപ്പോൾ നഷ്ടപ്പെട്ടു, രണ്ട് ശബ്ദം അവിടെ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഷദ്ദിനെ കട്ടി കുറച്ച് ശബ്ദില്ലാതെ ഓതി, ഔ അബ്ദൽ ലാദം ബി ലാഇൻ, അല്ലെങ്കിൽ ലാദ് എന്ന അക്ഷരം ഫാത്തിഹയിൽ രണ്ട് പ്രാവശ്യം വരുന്നുണ്ട്, മഗ്ളൂബി വലല്ലാലിൻ, അതിന് പകരമാക്കി ലാഇനെ കൊണ്ടുവന്നു. ലാ എന്ന അക്ഷരം ഫാത്തിഹയിലില്ലാത്തതാണ്, നമ്മൾ ലാഇനെ പുള്ളിയിട്ട അക്ഷരമാണ് ലാ എന്നുള്ളത്. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അറിയാത്ത ചില ആളുകളൊക്കെ അള്ളാഹു എന്ന് പറയുമ്പോഴും അങ്ങനെ ഉച്ചരിക്കാറുണ്ട്, നാവ് പുറത്തോട്ട് കാണിച്ചിട്ട് അള്ളാ ഉച്ചരിക്കാറുണ്ട്. അള്ളാ ഫാത്തിഹയിൽ തന്നെ ഇല്ലാത്ത അക്ഷരമാണ്, ലാദുണ്ട്, സ്വാദിന് മുകളിൽ പുള്ളിയിട്ട ലാദുണ്ട്, പക്ഷേ ആളുകൾ തെറ്റിയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അപ്പം അങ്ങനെ വരെ വന്നാൽ ലം തസിഹ ഖിറാഅത്തുഹു, അവൻ്റെ ഓത്ത് ശരിയാവില്ല, ഫാത്തിഹ ശരിയായിട്ടില്ലെങ്കിലോ നിസ്കാരവും ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് ഫർള് ഐനാണ്, ഓരോ വ്യക്തിക്കും നിർബന്ധമായ കാര്യമാണ്. മറ്റുള്ളതൊക്കെ നമ്മൾ എത്രയോ പഠിക്കുന്നുണ്ട്, വലുതും ചെയ്യുന്നുണ്ട്, പക്ഷേ നിർബന്ധമായ കാര്യം ഇപ്പോഴും ശരിയായിട്ടില്ലെങ്കിൽ വളരെ വിഷമമാണ്, നമ്മൾ അമലുകളൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധിച്ച് ക്ലാസ്സുകൾ കേട്ട് നമ്മളൊക്കെ പരിശ്രമിച്ച് പരിശീലിച്ച് നമ്മളെ ഫാത്തിഹയക്കും ഒരു തെറ്റുമില്ലാത്ത രൂപത്തിലാവാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിന് പല അവസരങ്ങളും ഇപ്പോൾ ഉണ്ട്, ഇഷ്ടംപോലെ ഓൺലൈനിലൂടെ തന്നെ പഠിക്കാൻ അവസരങ്ങൾ പലതുമുണ്ട്. വോയിസ് ഓഫ് ദ ജീവിതം എന്ന ചാനലിലൂടെ കുറേ ക്ലാസ്സുകൾ കിട്ടും. ഖാരി അബ്ദുൾ റഷീദ് സഖാഫി വേങ്ങൂർ എന്ന തജ്വീദ് ചാനലിലൂടെ കുറേ ക്ലാസ്സുകൾ നമുക്ക് ലഭിക്കും. അങ്ങനെ പല ചാനലിലും ഉണ്ട്, തജ്വീദ് മാത്രം തന്നെ പറയുന്ന ചാനലുകൾ കുറേ ഉണ്ട്. അതൊക്കെ നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്.
നമുക്കൊന്നാം ആയത്ത് ഫാത്തിഹ ഓതുന്നതിൻ്റെ സമയത്ത് ഓതുന്ന ആയത്തായ അഊദിനെ കുറിച്ച് പറയാമെന്ന്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. അഞ്ച് പദങ്ങളല്ലേ. ഒന്ന് അഊദു, രണ്ട് ബില്ലാഹി, മൂന്ന് മിന, നാല് ഷെയ്ത്വാൻ റജീം. അതിൽ നമ്മൾ എല്ലാവർക്കും അങ്ങനെ ഓതാൻ കിട്ടും, എല്ലാവർക്കും ഓതാൻ കിട്ടും. പക്ഷെ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത് അക്ഷരങ്ങൾ മാറിപ്പോകുക എന്നുള്ളതാണ്. ഒന്നാമത്തെ അക്ഷരം അ, എല്ലാവർക്കും എളുപ്പ സിമ്പിളായ അക്ഷരമാണ് അ ഇ ഉ. അടുത്ത അക്ഷരം ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ് ഐനാണ്. ഊ മലയാളത്തിൽ ഇല്ലാത്ത അക്ഷരമാണ് ഐൻ. അത് നമ്മൾ അറിയാണ്ട് തെറ്റിപ്പോ അവിടെ അ ഊതു അ ഊതു എന്നായി പോവാറുണ്ട്. അവിടെ അഊ അഊ തന്നെ പറഞ്ഞു അഊ അഊ അഊ. അടുത്ത അക്ഷരം ഏതാണ്? ദാലാണ്. നമ്മുടെ നാവിൻ്റെ തലഭാഗം അങ്ങനെ പുറത്തോട്ട് കാണുന്ന രൂപത്തിലാണ് ദാൽ ഉച്ചരിക്കുക. അഊദു അഊദു എന്നായി പോകാൻ പാടില്ല. ദ ദീദു അല്ല, മാലിക്യോ മിദ്ദീനൊക്കെ പറയുമ്പോഴുള്ള ദാലല്ല. അവിടെ ദാലിന് ദാലിന് പുള്ളിയിട്ട അക്ഷരം ഏതാണ്? ദാൽ എന്ന് പറയും. അപ്പോൾ അഊദു അഊദു എന്നാണ്. പിന്നെ ബില്ല ബ, പിന്നെ ലാമാണ്. ബില്ലാഹി അവസാനത്തെ അക്ഷരം ശ്രദ്ധിക്കണം, ബില്ലാഹി എന്നാണ് ഹി. അധിക ആളുകളും ശ്രദ്ധിക്കാണ്ട് അഊദു ബില്ലായി അമ്മായി എന്നൊക്കെ പറഞ്ഞ യാ ഉണ്ടല്ലോ, അതായി പോവാറുണ്ട്. അഊദു ബില്ലാഹി ബില്ലാഹി ഹി 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 എന്ന് തന്നെയാണ് പറയേണ്ടത്. അൽഹംദുലില്ലാഹി എന്നുള്ളിടത്തും, ബിസ്മില്ലാഹി എന്നുള്ളിടത്തും, സുബ്ഹാനല്ലാഹി എന്നുള്ളിടത്തും, അള്ളാഹു എന്നുള്ളിടത്തൊക്കെയുള്ള അക്ഷരമാണ് ഹ എന്ന അക്ഷരം. ഹ ഹ ഹ എന്ന് പറയുന്ന അക്ഷരം അവിടെ. ഇവിടെ ഇപ്പോൾ അതാണ് ബില്ലാഹി അഊദു ബില്ലാഹി. നമ്മൾ കൂടെ തന്നെ പറയണം, നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞു നോക്കണം, പരിശീലിക്കണം. നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ച രൂപത്തിൽ കേട്ട് പഠിച്ചതായിരിക്കും, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇനി നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചിട്ട് തന്നെ അതിൻ്റെ കൂടെ ഓതി 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 പരിശീലിച്ച് ശരിയാക്കിയെടുക്കണം. നമ്മൾ ഇത്ര കാര്യം തെറ്റോതിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റിയിട്ട് ശരിയാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് പേടിയാണ്, നമ്മൾ ഇത്ര സംസ്കാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയോ ഒന്ന് പേടിക്കണ്ട്, പേടിയുണ്ട്. പക്ഷെ നമ്മൾ അറിയാതെ പറ്റിപ്പോയാൽ അള്ളാഹു മാപ്പ് തരും. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ അവസരം കിട്ടും, പഠിക്കാതെ അത്രയൊക്കെ മതിയെന്ന് പറഞ്ഞ് എവർ മെയിൻഡാക്കി വിട്ടു പോകരുത്. നമ്മളൊക്കെ അധ്വാനിച്ച് പഠിക്കണം, നാവ് കൊണ്ട് പറഞ്ഞ് പറഞ്ഞ് ശരിയാക്കിയെടുക്കണം. എന്നൊക്കെ പഠിച്ച് ഒരാൾ 100 പ്രാവശ്യം പറഞ്ഞു, 10,000 പ്രാവശ്യം പറഞ്ഞു ശരിയാണില്ലേ, അവർക്ക് മാപ്പുണ്ടാവും. പഠിക്കാൻ അവസരമുണ്ട്, പറഞ്ഞു നോക്കാൻ സമയങ്ങളുണ്ട്. അതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് പഠിക്കാണ്ട് ഇങ്ങനെ പഴയത് പോലെ നിസ്കരിക്കുമ്പോഴാണ് പ്രശ്നം. അതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധിക്കണം. അപ്പോൾ അഊദു ബില്ലാഹി. പിന്നത്തെ അക്ഷരം, പിന്നത്തെ പദം ഏതാണ്? മീന. മീന നമുക്ക് സിമ്പിളാണല്ലേ, മീൻ നമുക്ക് കിട്ടുന്ന അക്ഷരമാണ്, നൂന കിട്ടും, മീന. പിന്നത്തെ അക്ഷരം അശ്ശൈത്വാനി എന്നാണ്. അവിടെ കൂട്ടിയിട്ട് മിനശ്ശ, ശീന ശബ്ദ് കൊടുക്കണം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി മിനശ്ശൈത്വാനി മിനശ്ശ. അവിടെ ചില ആൾക്കാർക്ക് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി ഷൈത്വാനി എന്നായിപ്പോ ഷേവൽ എന്നൊക്കെ പറഞ്ഞ രൂപത്തിൽ. അപ്പോൾ ശ്രദ്ധിക്കണം, ഷൈ ഷീൻ ഫത്ഹ യാ സുക്കൂനാണ്, ഷൈ എന്നാണ് മിനശ്ശൈ. അടുത്ത അക്ഷരം പോ എന്ന അക്ഷരമാണ്, പോ. നമ്മളൊക്കെ അധിക ആളുകൾ ശ്രദ്ധിക്കാണ് മിനശ്ശൈ താനി എന്ന് പറയും, ത അല്ല പോ എന്നാണ്. അതും ചില ആളുകൾ വായൊക്കെ മുമ്പോട്ട് കൂട്ടിപ്പിടിച്ചിട്ട് തോ എന്ന് പറയും, തോണി എന്നൊക്കെ പറയുന്ന രൂപത്തിൽ. തോണി എന്ന രൂപത്തിലല്ല, തൊക്ക് എന്ന രൂപത്തിലല്ല അറബിയിലുള്ളത്. അതിങ്ങനെ വായ ചുണ്ടുകൊണ്ട് മുമ്പോട്ട് കൂട്ടിപ്പിടിക്കാണ്ട് തന്നെ നേരെ വായൻ്റെ ഉള്ളിൽ പണികളൊക്കെ ചെയ്യണം. വായൻ്റെ ഉള്ളിൽ അണ്ണാക്കിനേക്ക്, നാവിൻ്റെ മുരുടെ അണ്ണാക്കിലോട്ട് ഉയർന്നിട്ട് പോ പോ എന്ന് പറയാം. മിനശ്ശൈത്വാനി. പിന്നെ ദശരം ഏതാണ്? നൂനാണ്, നൂനിന് കെസറാണ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി നി നിറ. അടുത്ത അക്ഷരം എന്താണ്? അടുത്ത പദം എന്താണ്? അറജീം എന്നാണ്, അറജീം. ഇപ്പം മിനശ്ശൈത്വാനിറ. നിറ അത് നമ്മൾ പരിശീലിക്കണം, കാരണം ബിസ്മിലൊക്കെ വരുന്നുണ്ട്, അവിടെയൊക്കെ ശ്രദ്ധ നിർബന്ധമാണ്. പ്രത്യേകിച്ച് അധികം നമ്മൾ ഇമാമ് നിൽക്കുന്ന ആളുകളിൽ, ഉറക്കം ഓതുന്ന ആളുകൾക്ക് സിമ്പിളിപ്പോൾ കിട്ടാം. പക്ഷെ നമ്മൾ അധികം ആളുകളും ഇമാമല്ല, ഇമാമായിരിക്കില്ല, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതായിരിക്കും. സ്ത്രീകളൊക്കെ അധികം ഒറ്റയ്ക്കായിരിക്കും നിസ്കരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ വെല്ലാം ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം,
ബിസ്മിൽ അല്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ നമ്മൾ ഫാത്തിഹയിൽ അപ്പാസം ബിസ്മിൽ തന്നെ രണ്ട് ശബ്ദം നഷ്ടപ്പെട്ടു പോയി. പിന്നെ അർറഹ്മാൻ റഹീം അർറഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ ശബ്ദ പോവാണ്. വളരെ ശ്രദ്ധിക്കണം, ഒന്ന് ശ്രദ്ധിച്ചിട്ടേ ഓതാവൂ. അർറഹ്മാൻ റഹീം എല്ലാം ആയിക്കോട്ടെ ആയിക്കോട്ടെ, അർറഹ്മാൻ റഹീം എന്ന് തന്നെ വരണം. അല്ലാതിരുന്നാൽ രണ്ടക്ഷരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ. അങ്ങനെ തന്നെ ശ്രദ്ധ കൊടുത്തിട്ട് ശീലമാണ്, അതിലേക്ക് മിക്സ് ആവണം. നിറ 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 മിനശ്ശൈത്വാനിർ മിനശ്ശൈത്വാനിർ. പിന്നെ ജീമാണ് അല്ലേ, റജീം അർറജീം മിനശ്ശൈത്വാനിർ റജീം അർറജീം അർറജീം. ജീമാണ്, ചില ആളുകൾ ജീം പറയുമ്പോൾ ചീം എന്ന് കാറ്റോട് കൂടി പറയും. ജീം ഉച്ചരിക്കുമ്പോൾ കാറ്റ് വരാതെ പറയണം, അല്ലെങ്കിൽ ചീം റചീം എന്നൊക്കെയായി പോകും. അപ്പോൾ കാറ്റില്ലാതെയാണ് ജീം ഉച്ചരിക്കേണ്ടത്. അർറജീം അർറജീം. അവസാനം മീമാണ്, മീമിൻ്റെ സുക്കൂനാണല്ലേ, കൂടെ സുക്കൂന് കൊടുത്ത് നിർത്തുമ്പോൾ അർറജീം എന്നറിയും. ഓവറായി നീട്ടിപ്പോരുത്, അർറജീം അത്ര മതി. അപ്പോൾ ഒന്ന് ഫാത്തിഹ ഫാത്തിഹ ഓതുന്നതിന് തുടക്കത്തിൽ നമ്മൾ ഓതുന്ന ആയത്താണ് അഊദു അല്ലേ, അത് സുന്നത്ത് കൂടിയാണ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم إن شاء الله إن تقلاص الترمذي إن شاء الله عدت تقلاص المكف فاتحي لنام التاتة بسمية قرشة بريم الله توفيقنا لكم أرابطه. السلام عليكم ورحمة الله وبركاته.